നമസ്കാരം. റാഫ്ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പരാജയത്തോടെ തുടക്കം കുറിക്കേണ്ടി വന്നിരിക്കുന്നു. യങ് ബോയ്സ് എന്ന സ്വിറ്റ്സർലൻഡ് ക്ലബ്ബാണ് അവരെ 2-1 പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗോൾ നേടിയിരുന്നു. അദ്ദേഹത്തിന് അനുകൂലമായി ഒരു പെനാൽറ്റി റഫറി വിധിക്കണമായിരുന്നു. അത് യങ് റഫറിമാരാകുമ്പോൾ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായേക്കും എന്ന തരത്തിലൊക്കെ പ്രതികരിച്ചിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകനായ ഒലേ ഗുണാർ സോൾഷ്യർ. രണ്ടാം പകുതിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കമാറ അദ്ദേഹത്തെ പുഷ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതൊരു വളരെ ജനറസ് ആയിട്ടുള്ളൊരു പുഷായിരുന്നു. എന്നതുകൊണ്ടായിരിക്കണം റഫറി അവിടെ പെനാൽറ്റി വിധിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൽറ്റിക്ക് വേണ്ടി അപ്പീൽ ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ റഫറി മത്സരം തുടരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് മത്സരശേഷം ഒലേ ഗുണാർ സോൾഷ്യർ പ്രതികരിച്ചിരിക്കുന്നത്. സോൾഷ്യറുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, തീർച്ചയായിട്ടും അവിടെ ഒരു ചെറിയ പുഷ് ഉണ്ടായിട്ടുണ്ട്. അതൊരു 1-on-1 സിറ്റുവേഷൻ ആയിരുന്നു. ഗോൾ കീപ്പറുമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ 1-on-1 സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് അങ്ങനെയുള്ള ഒരു ഫൗൾ അവിടെ സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ റഫറി എതിർ ടീമിലെ ഡിഫൻഡറെ റെഡ് കാർഡ് കാണിച്ച് പുറത്താക്കേണ്ടതായിരുന്നു. പക്ഷേ യങ് റഫറിമാരാകുമ്പോൾ ഇത്തരത്തിൽ ചിലപ്പോൾ ഫുട്ബോളിൽ സംഭവിക്കുമെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഫ്രാങ്കോയിസ് ലെക്സ്റ്റിയർ എന്ന റഫറിയാണ് ഇന്നലെ മാച്ച് നിയന്ത്രിച്ചത്. അദ്ദേഹം 32 വയസ്സ് മാത്രം പ്രായമുള്ള ഫ്രാൻസുകാരനായ ഫ്രഞ്ചുകാരനായിട്ടുള്ള റഫറിയാണ്. എന്തായാലും ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും മിക്കവർക്കും ഉണ്ടാവുക. അത്ര വലിയ രൂപത്തിലുള്ളൊരു ഫൗളായിട്ട് പലരും അതിനെ വിലയിരുത്തുന്നില്ല. പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിട്ട് പലരും അതിനെ കാണുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഒലേ ഗുണാർ സോൾഷ്യർ ചിന്തിക്കുന്നത്. നേരത്തെ വ്യത്യസ്തമായ രൂപത്തിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകർക്കും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ഒരു അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.